ഹലോ 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 പറ നീ എവിടെ ഉള്ളേ? ഞാനിവിടെ എറണാകുളത്ത് കാറിൽ. ആണോ? പിന്നെ ഒരു ചെറിയൊരു ഹെൽപ്പ് ആണ്, എനിക്കൊരു 4 ലക്ഷം രൂപ ഉണ്ടാവും അർജന്റ് ആയിട്ട് എടുക്കാൻ. എനിക്ക് ഭയങ്കര അർജന്റ് ആയിട്ട് നിൽക്കുവാ. ഇപ്പൊ ഒരു ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഇതുണ്ടാവോ? ഗോവയില് പോവാൻ. ഒരു അവിടെ ഒരു കസീനോയില്. ഗോവയില് ഫ്രണ്ട്സ് ഒക്കെ എല്ലാരും റെഡി ആയി നിക്കാ. സ്കൂളിലുള്ള ഫ്രണ്ട്സ് ആണ്. ഞാൻ ഇപ്പൊ ചോദിക്കാവുന്നത് ഗോവയിൽ പോണേ ചുമ്മാ ഒരു ട്രിപ്പ് അല്ലേ, ഒരു ബാച്ചിലേഴ്സ് ട്രിപ്പ്. കല്യാണം ഒക്കെ ആവാറാണല്ലോ. അങ്ങനെ നൂറിന് താല്പര്യം ഉണ്ടോ ഈ ട്രിപ്പിന്? നൂറിനോടൊന്നും പറഞ്ഞിട്ടില്ല. നൂറിനോട് പറയാതെ പോകുന്ന ട്രിപ്പിന് ഞാൻ നിന്നെ സഹായിക്കില്ല. നൂറിനെ സമ്മതിച്ചിട്ടുള്ള ട്രിപ്പിനാണ് ഞാൻ. ഹലോ ഹലോ, ഞാൻ ഇവിടെ ഉണ്ട്. വേറൊരാളും കൂടെ ഉണ്ട്. അയ്യോ തല്ലരുത് കേട്ടോ. ഈ ഐഡിയയുടെ അറിയാം, തല്ലരുത്, എന്നെ തല്ലില്ലെന്ന് ഉറപ്പ് പറ്റില്ലല്ലോ. അല്ല, അടിയുടെ പ്രൊമോഷൻ കഴിഞ്ഞിട്ട് ഒരു ക്ഷീണം എനിക്ക് മാറിയിട്ടില്ല ഇതുവരെ. അടിയുടെ പ്രൊമോഷൻ സമയത്ത് അതല്ലേ പക്ഷെ എന്നോട് ഫൈം പറഞ്ഞു, ഒരു 1 ലക്ഷം രൂപയാണ് ചോദിക്കണെന്നുണ്ടെങ്കിൽ അഹാന 101% ഇപ്പൊ അക്കൗണ്ട് നമ്പർ വാങ്ങിച്ചിട്ട് തരുമെന്ന്. അല്ല, 4 ലക്ഷം രൂപയാണെങ്കിലും ഞാൻ കൊടുക്കും. പക്ഷെ ഞാൻ അറിയാൻ കസീനോയിൽ പോവാൻ ഞാൻ കൊടുക്കും. അത് ചോദിക്കാനുള്ള ധൈര്യം ഭയങ്കര. എന്നാലും ഫൈൻ പറഞ്ഞു, വളരെ എന്താ പറയാ, എന്ത് ചോദിച്ചാലും പെട്ടെന്ന് നൽകുന്ന വളരെ ഉദാരമായ സുഹൃത്താണ് അഹാന. അദ്ദേഹം അഹാന പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു, ഞാൻ അങ്ങനെ കൊടുത്തേക്കാം. ഇനിയിപ്പൊ കല്യാണാണെന്ന് പറഞ്ഞ് വിളിച്ചാലും അഹാന രണ്ടുതവണ ആലോചിക്കുമോ? എന്തോ അവ ഏതായാലും കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഹണിമൂൺ എങ്ങോട്ടാ? പ്ലാൻ ചെയ്തിട്ടില്ല. എന്നാലും എന്തെങ്കിലുമൊക്കെ കുറച്ച് 3-4 ചോയ്സസ് ഒക്കെ വന്നിട്ടുണ്ടോ? ഓരോ സ്ഥലമൊക്കെ പറയുന്നുണ്ട്, പോയവരുടെ എക്സ്പീരിയൻസ് ഒക്കെ നമ്മൾ ചോദിക്കുന്നുണ്ട്. മോൾഡീവ്സ് അല്ലാതെ മറ്റേതെങ്കിലും ഒരു സ്ഥലത്ത് നമ്മള് പോകുന്നതാണ്. മോൾഡീവ്സ് എല്ലാരും പോയി. ഫോട്ടോ കണ്ട് ഞങ്ങൾ അവിടെ പോയ പോലെ തന്നെയാണ്. അവിടെ ചെല്ലുമ്പോ നമുക്ക് അറിയാം ഈ സ്ഥലമൊക്കെ. ഇപ്പൊ നമ്മള് മറ്റൊരു റൗണ്ടിലേക്ക് കടക്കാണ്. നൂറിനെ ഇപ്പൊ നന്നായിട്ട് അറിയാലോ, ഏത് ഇരുട്ടത്ത് കണ്ടാലും തിരിച്ചറിയും അല്ലേ, അങ്ങനെയൊക്കെയാണെന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ ഞാനിപ്പൊ ഫൈമിന് കണ്ണു കെട്ടിയിട്ട് 3 പെമ്പിള്ളേരെ, 100 3 പേരെ ഇങ്ങനെ നിരത്താൻ പോവാ. കൈ മാത്രം തൊട്ട് നോക്കിയിട്ട് അത് ഏതാണ് നൂറിൻ, അതിലേതാണ് നൂറിൻ എന്ന് പറയണം.